നമസ്കാരം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പുറത്താക്കിയ പി സരിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കാൻ തന്നെ സി പി എം തീരുമാനം ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് സരിൻ മത്സരിക്കുക സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് സരിന്റെ പേര് ഐക്യകണ്ഠനെ പാസാക്കി സരിൽ മത്സരിച്ചാൽ കോൺഗ്രസ് വോട്ടുകൾ വരെ ചോർത്താൻ കഴിയുമെന്ന വിലയിരുത്തലും സെക്രട്ടേറിയറ്റിലുണ്ടായി ജില്ലാ കമ്മിറ്റിയിലും അവതരിപ്പിച്ച ശേഷമാകും ഔദ്യോഗിക പ്രഖ്യാപനം പാർട്ടി ചിഹ്നമില്ലാതെ ഇടതു സ്വതന്ത്രനായാകും മത്സരിക്കുക സംസ്ഥാന കമ്മിറ്റി യോഗമാണ് പാർട്ടി ചിഹ്നം വേണ്ടെന്ന് തീരുമാനിച്ചത് സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് സരിനെത്തിയിട്ടുണ്ട് ഓട്ടോറിക്ഷയിൽ സിപിഎം ഓഫീസിലേക്ക് വന്നിറങ്ങിയ സരനെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു സഖാവെ എന്ന് വിളിച്ച് പ്രവർത്തകരുടെ സ്വാഗതമോതി സരിന് സിന്താബാദ് വിളികളും മുഴങ്ങി തുടർന്ന് പാർട്ടി ഓഫീസിലേക്ക് ആനയിച്ചു മുതിർന്ന നേതാവ് എ കെ ബാലൻ ചുവന്ന ഷാൾ അണിയിച്ചാണ് സരനെ സ്വീകരിച്ചത് പാലക്കാട് ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടുന്ന സകല ഡീലും ഉറപ്പിച്ച് വെച്ചിരിക്കുന്നവരോടുള്ള മറുപടിയാണ് തന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് സരിൻ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇടതു സ്ഥാനാർത്ഥിയാകാനുള്ള ലക്ഷ്യം വിദൂരത്തിൽ പോലും ഇല്ലായിരുന്നു രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിലേക്ക് നയിച്ചതാണ് മൂന്നാം സ്ഥാനത്ത് നിന്ന് എൽ ഡി എഫിനെ ഒന്നാം സ്ഥാനത്തെത്തിക്കും കോൺഗ്രസിന്റെ രാഷ്ട്രീയ അധപതനത്തെ അടയാളപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് അധികാരമാണ് രാഷ്ട്രീയം എന്ന് കരുതുന്നവർക്കുള്ള മറുപടിയായിരിക്കും ഇത് ബി ജെ പി പാലക്കാട് ജയിക്കുമോ എന്നാശങ്കപ്പെടുന്നവർക്കുള്ള സമാശ്വാസ ജയമായിരിക്കും ഇത് വ്യക്തിപരമായ ആക്രമണം സൈബർ ഇടത്തിൽ ഉൾപ്പെടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് തന്റെ പഴയ ഫേസ്ബുക്ക് കുത്തിപ്പൊക്കി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പരിഹാസരാകുകയാണെന്നും സരീൻ പറഞ്ഞു യു ഡി എഫ് പക്ഷത്തെ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയും എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ സരിൻ ഉയർത്തുന്ന ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിന് സി പി എം അണികൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുമെന്നും പാർട്ടി വിലയിരുത്തലുണ്ട് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ താൻ ഇനി ഇടതുപക്ഷത്തോടൊപ്പമാണെന്ന് പി സരിൻ വ്യക്തമാക്കിയിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ എതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയ ശേഷമാണ് സരിൻ പാർട്ടി മാറ്റം പ്രഖ്യാപിച്ചത് രാഷ്ട്രീയമായി ബി ജെ പി എതിർക്കുന്നത് ഇടതുപക്ഷമാണ് താൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് അതിന് സ്ഥാനാർത്ഥിത്വത്തിന്റെ നിറം നൽകേണ്ടതില്ല തന്നെ സ്ഥാനാർത്ഥിയാക്കേണ്ടെന്ന കാര്യത്തിൽ സി പി എമ്മിനാണ് ബോധ്യം വരേണ്ടത് അവിടെ മൂവർ സംഘമല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും സരിൻ പറഞ്ഞിരുന്നു പിന്നാലെ സി പി എം ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു തന്നെ ഫോണിൽ ബന്ധപ്പെട്ട് പാലക്കാട് മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചതായും സരിൻ വെളിപ്പെടുത്തിയിരുന്നു സരിനെ ഫോണിൽ ബന്ധപ്പെട്ട കാര്യം സുരേഷ് ബാബുവും സ്ഥിരീകരിച്ചിരുന്നു അതേസമയം സരിനെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഒരു വിഭാഗം സി പി എം നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും അമർശമുയരുന്നുണ്ട് പാർട്ടി നേതാക്കളെ തള്ളി മറ്റു പാർട്ടികളിൽ നിന്ന് എത്തുന്നവരെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ പി വി അൻവറിന്റെ അനുഭവം ഉണ്ടാകുമെന്നാണ് ഇവരുടെ വാദം കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും മൂന്നാം സ്ഥാനത്തായ സി പി എമ്മിനെ സംബന്ധിച്ച് ഉപതെരഞ്ഞെടുപ്പ് അതിനിർണ്ണായകമാണ് രാഷ്ട്രീയമായ മുന്നേറ്റം നടത്താനായില്ലെങ്കിൽ കോട്ടയിൽ ഇനി ഒരു തിരിച്ചുവരോ അടുത്ത കാലത്തൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലെന്നോ നേതൃത്വത്തിനും ബോധ്യമുണ്ട് അതിനിടയിലാണ് കോൺഗ്രസ് വിട്ടുവന്ന സരിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് അൻവറിന്റെ അനുഭവം മുന്നിലുള്ളപ്പോൾ നേതൃത്വം ഇക്കാര്യത്തിൽ ജാഗ്രത കാട്ടണമെന്നാണ് പ്രവർത്തകർ പറയുന്നത് ഡിവൈഎഫ്ഐ നേതാവ് വി വസീഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ജില്ലാ പഞ്ചായത്ത് അംഗം സഫ്ദർ ഷെറീഫ് എന്നിവരെയായിരുന്നു സ്ഥാനാർത്ഥിയാകാൻ പരിഗണിച്ചിരുന്നത് വിജയസാധ്യത കണക്കിലെടുത്ത് ജില്ലാ കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും ചേർന്ന് കെ ബിനുമോളെ പരിഗണിക്കണമെന്ന് ഏറ്റവും ഒടുവിൽ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു അതിനിടയിലായിരുന്നു സരിന്റെ രംഗപ്രവേശം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻ ഡി സി സി പ്രസിഡന്റ് എ വി ഗോപിനാഥനായി കാത്തിരുന്ന സി പി എം ഒടുവിൽ സി പി പ്രമോദിനെ രംഗത്തിറക്കിയെങ്കിലും മൂന്നാം സ്ഥാനത്തായി സരിനെ ഇടത് സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തെ പിന്തുണച്ച് മുതിർന്ന സി പി എം നേതാവ് എ കെ നേരത്തെ രംഗത്ത് വന്നിരുന്നു കുഞ്ഞാലിയെ കൊലപ്പെടുത്തിയ ആര്യാടൻ മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കിയ കാര്യം ഓർമ്മിപ്പിച്ചാണ് ബാലന്റെ മറുപടി ആ രക്തത്തിന്റെ മണം മാറും മുന്നെയാണ് ആര്യാടൻ മുഹമ്മദ് എൽ ഡി എഫിലേക്ക് വന്നത് അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ ആര്യാടനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി അതാത് സമയത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കിയാണ് സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുക കോൺഗ്രസ് വിട്ട് ഡോക്ടർ സരിൻ ഉയർത്തിയത് ഗുരുതര ആരോപണങ്ങളാണ് അത് പാലക്കാട്ടെ ജനങ്ങൾ ചർച്ച ചെയ്യും പാലക്കാട് കോൺഗ്രസ് ബി ജെ പി ഡീലുണ്ടെന്നും എ കെ ബാലൻ ആരോപിച്ചു